പരിശോധന ഉണ്ട്, കാര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞെട്ടിക്കുന്ന പല വിഷയങ്ങളും പുറത്തു വന്നതും ആളുകൾക്ക് കൂടുതൽ അവയർനെസ് കിട്ടാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് പരിശോധന തള്ളിക്കളയേണ്ട വിഷയമല്ല. പരിശോധന, തുടർ പരിശോധന എപ്പോഴും ആവശ്യമാണെന്നാണ് തെളിയിക്കുന്നത്. മിനിസ്റ്റർ, പലപ്പോഴും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു പരിശോധനയും ബഹളവും നോട്ടീസ് കൊടുക്കലും കടയടപ്പിക്കലും ഒക്കെ നടക്കുന്നു. രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും എല്ലാം പഴയ പടിയാകുന്നു. ഈ പരിശോധനകൾ അത് തുടർച്ചയായിട്ട് വർഷം മുഴുവൻ നടത്താനുള്ള അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുമോ? അതെ, തുടർ പരിശോധന അനിവാര്യമാണ്. ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണശാലകൾ, അതിനെ സംബന്ധിച്ചുള്ള ഗ്രേഡിംഗ്, അതിനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ആ നിലയിൽ ഒരു ഭക്ഷണശാലയിൽ മിനിമം വേണ്ടുന്ന സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിടുന്ന് ലഭ്യമാകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ക്വാളിറ്റിയെ സംബന്ധിച്ചെല്ലാം പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിവും കൂടുതൽ അറിയാൻ കഴിയുന്ന സാഹചര്യവും ഒരുക്കിയാൽ സ്വാഭാവികമായിട്ടും അത് സ്വീകരിക്കാനും അത് ഉപേക്ഷിക്കാനുമുള്ള നിലപാട് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാ ശാലകളും ഹോട്ടലുകളാണെങ്കിലും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ അത് നടത്തുന്ന ആളുകൾ തയ്യാറാകും. ഇല്ല എങ്കിൽ അവരുടെ ഹോട്ടലുകളിലേക്കുള്ള ആളുകളുടെ പങ്കാളിത്തം, ആളുകളുടെ സാന്നിധ്യം കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ആ നിലയിൽ ഗ്രേഡിങ്ങിനെ കുറിച്ചുള്ള ആലോചനയും അതിന്റെ ചർച്ചകളും പല ഘട്ടങ്ങളായി നടന്നു വരികയാണ്. അത് വളരെ നീണ്ടുപോകാതെ തന്നെ അതിനെക്കുറിച്ചുള്ള നിയമപരമായ നടപടികളടക്കം സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നതാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ ഹോട്ടൽ എന്ത് കടയടപ്പിച്ചതിന് ശേഷവും അത് പരിഹരിച്ചതിന് ശേഷം വീണ്ടും കട തുറക്കാൻ അനുമതി നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന താൽക്കാലികം മാത്രം നിൽക്കുകയും വീണ്ടും കടകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതിനെന്താണ് ഒരു പരിഹാരം ഉണ്ടാവുക? പൂർണ്ണമായിട്ടും ആധവരാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതില്ലേ? നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് നിയമാനുസൃതമായിട്ട് മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റൂ. ആ നിയമാനുസൃതമായ നടപടി സ്വീകരിച്ചാൽ അതിനനുസൃതമായിട്ടുള്ള എല്ലാ വീഴ്ചകളും പരിഹരിക്കുന്ന ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും കട നടത്താനുള്ള അവസരം കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്നാൽ വീണ്ടും അത് ആവർത്തിക്കുന്ന തരത്തിൽ വന്നാൽ കൂടുതൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ശരി.